സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. യാതൊരുവിധ പരിചയപ്പെടുത്തേണ്ടയോ വിശേഷണങ്ങളുടെയോ ആവശ്യമില്ലാത്ത നേതാവാണ് അദ്ദേഹം. ഹരിപ്പാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലും കൗമുദി ടിവിയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ രമേശ് ചെന്നിത്തല. വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് UDF പ്രചരണത്തിനിറങ്ങിയിട്ടുള്ളത്. ഈ ഭരണം തുടരുമോ? ഈ ഭരണം തുടരും. ഒരു വട്ടം കൂടി UDF ഭരണം തുടരും. എന്താണ് കാരണം പറയാനുള്ളത്? കാരണം ജനങ്ങൾക്കിപ്പോഴും ഇടതുപക്ഷത്തോടൊരു ആഭിമുഖ്യം ഞാൻ ഒരിടത്തും കാണുന്നില്ല. ഈ ഗവൺമെൻറ്റിനെതിരായി ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ആ ആരോപണങ്ങളെ ഒന്നും ഗൗരവമായി കണക്കാക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ കുറേ കാലത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എടുത്ത് നോക്കിയാൽ, പാർലമെൻറ്റാണെങ്കിലും, ഞാൻ അതിന് മുമ്പുള്ളത് കടക്കുന്നില്ല, പാർലമെൻറ്റാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും ഏറ്റവും അവസരം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും UDFന് ഒരു നല്ല മികച്ച വിജയം നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് തെളിയിക്കുന്ന എന്താണ്? കേരളം കണ്ട ഏറ്റവും ദുർബലമായ പ്രതിപക്ഷമാണെന്നുള്ളത്. പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ നടക്കുന്ന പ്രതിപക്ഷമാണ്. സാധാരണഗതി പ്രതിപക്ഷം ചെയ്യുന്നത് എന്താ? മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ മാറ്റാനാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ 5 വർഷം കണ്ടത് പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രതിപക്ഷം. അതുകൊണ്ട് അതിൽ കൂടുതൽ എനർജി ചെലുത്തേണ്ടി വന്നതുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം ദുർബലമായിരുന്നു. പിന്നെ ഈ സരിതാ ബാർ എന്നൊക്കെ പറയുന്നതും പ്രതിപക്ഷം കൊണ്ടുവന്ന കാര്യങ്ങളല്ല, ഗവൺമെൻറ് കൊണ്ടുവന്ന മദ്യനയത്തിൻ്റെ ഫലമായി നഷ്ടം സംഭവിച്ച ആളുകൾ അവരാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് UDFന് ജനങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നത്. തന്നെയുമല്ല, ഒരു 5 വർഷക്കാലം UDF ഭരണത്തിനുണ്ടായ നേട്ടങ്ങളില്ല എന്നാർക്കും പറയാൻ കഴിയില്ലല്ലോ. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, വിഴിഞ്ഞ ഹാർബർ, കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള നിരവധി അടിസ്ഥാന വികസനത്തിന് വഴിതെളിക്കുന്ന പദ്ധതികൾ, അതുപോലെ തന്നെയാണ് കാരുണ്യത്തിൻ്റെ സ്പർശമുള്ള ക്ഷേമ പരിപാടികൾ, ഇതെല്ലാം കൂടി വന്നപ്പോൾ ജനങ്ങൾക്ക് മൊത്തത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള എതിർപ്പ്, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ദുർബലമായതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ തന്നെയുമല്ല, ആരാണ് അപ്രതീക്ഷിക്കുന്നത്? പരസ്പരം പോരടിക്കുന്ന CPM നേതൃത്വം, അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിക്കാം, അതുണ്ടാക്കുന്ന പാർട്ടിക്കകത്തുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇവിടെ നമ്മളൊരു കാര്യം കണ്ട, അച്യുതാനന്ദന് സീറ്റ് കൊടുത്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ആർക്കും സീറ്റ് കൊടുത്തില്ല. PK ഗുരുദാസൻ സർവസമ്മതനായി വന്ന സ്ഥാനാർത്ഥിയായിരുന്നു, കൊല്ലത്ത് കിട്ടിയില്ല. CK സദാശിവൻ ആലപ്പുഴ ജില്ലയിലെ സിറ്റിംഗ് ആയിട്ടുള്ള എല്ലാ MLA മാരും CPMന് മത്സരിക്കുമ്പോഴും, രാജേഷും സുധാകരനും തോമസ് ഐസക്കും ആരിഫും മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് CK സദാശിവൻ സീറ്റ് നിഷേധിച്ചു? അതുപോലെ തന്നെയാണ് ചന്ദ്രൻപിള്ളയ്ക്ക് സീറ്റില്ല, CS സുജാതയ്ക്ക് സീറ്റില്ല, ആകെ ശർമ്മയ്ക്ക് മാത്രം സീറ്റ് കൊടുത്തു, ബാക്കിയുള്ള അച്യുതാനന്ദനോടൊപ്പം നിന്ന് മുഴുവൻ ആളുകൾക്കും സീറ്റില്ല. പക്ഷെ അച്യുതാനന്ദൻ മിണ്ടുന്നില്ല, കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടി. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രതിഷേധവുമില്ല. അപ്പം CPMനകത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, രാജേഷ് അറിയാമല്ലോ, ഇന്ന് വരെ CPM ലിസ്റ്റ് പുറത്തു വന്നാൽ ഒരിടത്തും പ്രകടനം ആ അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അത് കുറച്ച് ഓട്ടർഷത്തൊഴിലാളികളും ചില സ്ഥലങ്ങളിൽ പാർട്ടി പ്രവർത്തനം നടത്തി എന്നുള്ളത് അറിയിച്ചാൽ വേറെ അങ്ങനെ പ്രതിഷേധം ഒരിടത്തും ഉണ്ടാവില്ല. ഇത്തവണ എന്തായിരുന്നു? അനൗൺസ് ചെയ്ത KPSC ലളിതയെ സ്വയം പിൻവലിച്ചു പോകേണ്ടി വന്നു. കൊല്ലത്ത് പ്രശ്നമായി, എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമായിരുന്നു. അപ്പം അതേസമയം കോൺഗ്രസിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് എന്തോ ചെറിയ പ്രശ്നമുണ്ടായി, അത് തീർന്നു. താരതമ്യേന നോക്കുമ്പോൾ UDF ലിസ്റ്റ് കോൺഗ്രസ് ലിസ്റ്റാണ് മികച്ച ലിസ്റ്റ്. അതേസമയം നേതാക്കൾ തമ്മിലുള്ള പോരൊരു വശത്തും മറുവശത്ത് സീറ്റ് കിട്ടാത്തവരുടെ വിഴുപ്പലക്കലുകൾ, ഇതിനെല്ലാം പുറമെ അഴിമതി ആരോപണം, അതിൽ UDF എങ്ങനെ കടന്നുവിടുമെന്ന് പറയുന്നു? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സീറ്റ് കിട്ടാത്തവരുടെ എണ്ണം പ്രശ്നങ്ങളുള്ളതും വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. CPMമായി കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ നില വളരെ മെച്ചമാണ്. ഭരണ തുടർച്ച എളുപ്പമാണെന്നാണോ? മാത്രമല്ല, അതിന് കാരണം കൂടി ഞാൻ പറയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ മതേതര വിശ്വാസികളാണ്.
ബി ജെ പിക്ക് ഇവിടെ സ്കോപ്പില്ല. സി പി എമ്മിൻ്റെ സ്ഥിതി ഇതാണ്, 5 വർഷം ഭരിച്ചിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും ജയിച്ചിട്ടില്ല. ഇത്രയും എല്ലാ ആരോപണം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചു, അരുവിക്കര തെരഞ്ഞെടുപ്പ് ജയിച്ചു. അപ്പം ജനങ്ങൾ കഴുതകളൊന്നുമല്ല, ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ബോധ്യമുണ്ട്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും എന്ന വിലയിരുത്തൽ. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ സ്ഥാനാർത്ഥി നിർണ്ണയ വേളയിൽ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടമായിരുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് പാർട്ടി പറയാനുള്ള അവകാശവും അധികാരവുമുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനം അന്തിമമായി എടുത്താൽ പിന്നെ അതിനോടൊപ്പം എല്ലാവരും പ്രവർത്തിക്കും. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഞങ്ങളുടെ പറയേണ്ട അഭിപ്രായങ്ങളെല്ലാം അഭിപ്രായം പറയേണ്ട വേദിയിൽ പറഞ്ഞ് അവരൊരു തീരുമാനമെടുത്താൽ പിന്നെ ആ തീരുമാനത്തോടൊപ്പം നിൽക്കാനുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന ശൈലി. സീറ്റ് കിട്ടാത്തവർ പലരും വിമതരായ മത്സരരംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല INDUC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ പറയുന്നു INDUC സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, പാർട്ടിക്കുള്ളിൽ അച്ചടക്കമില്ലാതായോ? അല്ല, INDUCയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്, നാളെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. INDUC കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകും, അല്ലാത്തവർക്ക് വന്നാൽ INDUCയുടെ സജീവമായി നിൽക്കുന്ന പലർക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ INDUCയുമായി ബന്ധപ്പെട്ട ആൾക്ക് കുറേ പേർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാലോട് രവി INDUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അതുപോലെ തന്നെ നിരവധി ആളുകൾ കിട്ടി. പക്ഷേ വർക്കലക്കഹാർ INDUCയുമായി ബന്ധപ്പെട്ട ആളാണ്. പക്ഷേ അവരുടെ ഭാരവാഹികളും അവർ ഏറ്റവും സജീവമായി നിൽക്കുന്ന പലർക്ക് സീറ്റ് കിട്ടിയിരുന്നത് സത്യമാണ്. നമ്മളിപ്പോൾ എല്ലാ പോഷക സംഘടനകൾക്ക് ഇപ്പം മംഗളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സീറ്റ് കിട്ടിയില്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിട്ടിയില്ല. അത് അവരോടുള്ള അവഗണനയല്ല, സ്ത്രീകൾക്ക് കുറെ കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ഇത് നോക്കി വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചില സീറ്റുകളിൽ പരിഗണിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ്, മനഃപൂർവ്വമല്ല. 33% സംവരണം ഇല്ലെങ്കിൽ, അത്രയും എത്തിയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 7 UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 7 വനിതകളെ ഉള്ളൂ, അത് തീരെ കുറഞ്ഞു പോയില്ല. അല്ല, ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു 14 പേരെ കൊടുക്കണമെന്നാണ് ആഗ്രഹിച്ചത് ഓരോ ജില്ലയിലും ഓരോരുത്തരും. പക്ഷേ സ്ഥാനാർത്ഥി തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ പല ഫാക്ടേഴ്സ് കണക്കൂട്ടിയപ്പോൾ 8-9 പേര് വരെ വരും എന്തായാലും. വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്തിയ ഒരു ഗവൺമെൻറ്റാണിത്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിലുടനീളം അഴിമതി ആരോപണങ്ങളും ഉണ്ടായി, ഇതിനെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി വിജയിച്ചോ? അല്ല, അഴിമതി ആരോപണങ്ങളല്ലാതെ ഒരു അഴിമതിയും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം അഴിമതി ആരോപണങ്ങളും അഴിമതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. രാജേഷിനെതിരെ വേണേൽ ആരോപണം ഉന്നയിക്കാമല്ലോ, ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആരോപണം ഉന്നയിച്ചതിന് പേരിൽ ആരെയും തൂക്കിക്കൊല്ലാൻ പറ്റൂ. പക്ഷേ ആ ആരോപണങ്ങൾ നിജസ്ഥിതി എന്താണ്, സത്യമുണ്ടോ എന്ന് ഒന്നുകിൽ കോടതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ അഴിമതി നിരോധനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലോകായുക്ത ഉൾപ്പെടെ സംവിധാനങ്ങൾ, അവരാരെയും കണ്ടെത്താതെ നമ്മളൊരാളെപ്പറ്റി അഴിമതി ആരോപണം വന്നു എന്നുള്ള പേരിൽ അയാളെ കുറ്റക്കാരനാക്കാൻ കഴിയില്ല. ഈ അഴിമതി ആരോപണം നേരിടുന്നവർ അല്ലെ ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്നൊരു വാദം KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ മുന്നോട്ട് വെച്ചു, അത് ശരിയല്ലേ? അല്ല, ഞാനതാണ് പറഞ്ഞത്, ആരോപണങ്ങൾ വരുന്നതിൻ്റെ പേരിൽ അവർ മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കാ പിണറായി വിജയൻ മത്സരിക്കാൻ പറ്റൂ ഇല്ലല്ലോ, അച്യുതാനന്ദന് മത്സരിക്കാൻ പറ്റൂ. ആരോപണങ്ങൾ ധാരാളം ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ KPCC പ്രസിഡന്റിന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെതായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ട ശേഷമാണ് ഒരു തീരുമാനം അവരെടുത്തത്. ഈ UDF തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും രണ്ടിൻ്റെ ഉത്തരവാദിത്തം KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും താങ്കൾക്കുമാണെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങളാണിപ്പം 3 പേരും കൂടെയുള്ള കൂട്ടായ നേതൃത്വമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ജയിച്ചാലും പരാജയപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. പക്ഷേ ഈ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ താങ്കൾക്കൊരു മധ്യസ്ഥൻ്റെ റോള് വഹിച്ചതായി പത്രവാർത്തകളുണ്ടായിരുന്നു, സ്വീകാര്യത വർദ്ധിക്കുകയാണോ? അത് ഞാനെപ്പോഴും രജേഷ് അറിയാമല്ലോ, ഞങ്ങൾക്ക് 9 വർഷം KPCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലും എനിക്ക് ധാരാളം തിക്താനുഭവങ്ങളുണ്ടായപ്പോഴും ഞാൻ പാർട്ടിക്കകത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 9 വർഷം KPCC പ്രസിഡൻ്റായി തുടർച്ചയായി ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അപ്പോഴൊന്നും ഞാനൊരു കലാപത്തിനോ പ്രശ്നത്തിനോ ഞാൻ പോയിട്ടില്ല. കാരണം പാർട്ടിയാണ് വലുത്, പാർട്ടിയെ ഞാൻ KPCC പ്രസിഡൻ്റായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായൊരു കാലഘട്ടമാണ്. ശ്രീ കേക്കർ നായൻ ഉൾപ്പെടെയുള്ളൊരു പാർട്ടി വിട്ടുപോയ സന്ദർഭമാണ്.
അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ ഭരണത്തിലേക്ക് എത്തിക്കാൻ ഒത്തിരി വിട്ടുവീഴ്ചകൾ ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും എൻ്റെ സമീപനം അതാണ്, പാർട്ടിക്കകത്ത് കൂടുതൽ, കാരണം ഇപ്പം നമ്മൾ പ്രായമായി വരുന്നത്, ചെറുപ്പത്തിൽ നമ്മൾ ശ്രീ കെ കരുണായം തോന്നത്തില്ല, അല്ല കെ കരുണായനെതിരായിട്ടൊക്കെ നമ്മൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചുകൂടി പക്വമായ രാഷ്ട്രീയം അതിന് നേതൃത്വം കൊടുക്കുന്ന സമയമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു മധ്യസ്ഥ സമൂഹമായി മുന്നോട്ട് പോയത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുളമാക്കുന്ന രീതിയിലാണ് കെ പി സി സി പ്രസിഡന്റ് ചില നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് എല്ലാ ചില നിലപാടുകളുണ്ട്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ചില നിലപാടുകളുണ്ടായിരുന്നു, ഇപ്പോഴും ആ നിലപാടുകൾ. പക്ഷേ കുറേ കടുംപിടുത്തങ്ങളും ഉണ്ടോ? അല്ല, അത് നമ്മൾ ഏത് രീതി വേണം വ്യാഖ്യാനിക്കുന്നത് പോലെ ഇരിക്കും. പക്ഷേ അതേസമയം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നല്ല സമീപനമാണ് സ്വീകരിച്ചത്. അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിന് നല്ല നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഈ ജയിച്ചാലും തോറ്റാലും അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ മൂന്ന് പേർക്കും ആണെന്ന് പറഞ്ഞു, മൂന്ന് പേർക്കും ഇവിടെ നല്ല ഐക്യമുണ്ടോ ഇപ്പോൾ? അല്ല, ചില നിലപാടുകളുടെയും അഭിപ്രായങ്ങളുടെയും കാര്യത്തിൽ വ്യത്യസ്തമുണ്ടാകും, പക്ഷേ പൊതുവായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്താണ് തീരുമാനിക്കാറുള്ളത്. ഒറ്റയ്ക്ക് ഇവിടെ തീരുമാനം ഉണ്ടാകാറില്ല. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വളരെ തിളക്കമാർന്ന പ്രവർത്തനമാണ് താങ്കൾ കാഴ്ചവെച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? തൃപ്തിയാണെന്ന് ചോദിച്ചാൽ പൂർണ്ണ തൃപ്തനൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. ന്യൂനതകളും ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ന്യൂനത ഒരു ഭരണത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ന്യൂനതകളുണ്ടാകും, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും. തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ന്യൂനതകളെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.